നമസ്കാരം. മുഖ്യധാരാ മാധ്യമങ്ങൾക്കെല്ലാം അഭിമുഖം നൽകിക്കൊണ്ടിരിക്കുകയാണ് സ്വപ്ന സുരേഷ്. ഓരോ അഭിമുഖങ്ങളിലും പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ പുറത്തു വരികയാണ്. എം ശിവശങ്കർ എഴുതിയ ആത്മകഥയിൽ സ്വപ്ന സുരേഷിന് ജോലി ലഭിക്കാനായി താൻ ഒരു സ്വാധീനവും ചെലുത്തിയിട്ടില്ല എന്നും താൻ ആരുമായും സംസാരിച്ചിട്ടില്ല എന്നുള്ള വെളിപ്പെടുത്തൽ ശിവശങ്കർ നടത്തിയിരുന്നു. പക്ഷേ അതിനെ പൊളിച്ചെടുക്കിക്കൊണ്ട് ഏഷ്യനെറ്റിൻ്റെ അഭിമുഖത്തിൽ സ്വപ്ന സുരേഷ് രംഗത്ത് വരികയും ഇപ്പോഴിതാ തനിക്ക് മാത്രമല്ല തൻ്റെ ഭർത്താവിനും ജോലി വാങ്ങി നൽകിയത് ശിവശങ്കർ ആണ് എന്നുള്ള വെളിപ്പെടുത്തലാണ് സ്വപ്ന സുരേഷ് നടത്തുന്നത്. ജയശങ്കർ 4-5 മാസം മാത്രമാണ് അവിടെ ജോലി ചെയ്തത്. സ്വർണ്ണക്കടത്ത് കേസ് വന്നപ്പോൾ പിരിച്ചുവിട്ടുവെന്നും സ്വപ്ന സുരേഷ് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം അന്നുണ്ടായിരുന്ന മറ്റ് മന്ത്രിമാരുമായും അതുപോലെ തന്നെ സ്പീക്കറുമായുമുള്ള ബന്ധമൊക്കെ സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയിരുന്നു. മുൻമന്ത്രി കെ ടി ജലീലുമായി ഔദ്യോഗികമായ ബന്ധം മാത്രമാണ് ഉള്ളത് എന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത്. കൗൺസിൽ ജനറലുമായിട്ടാണ് ജലീലിന് കൂടുതൽ ബന്ധമുള്ളത്. എം ശിവശങ്കർ ആത്മകഥയിൽ ഇങ്ങനെ എഴുതുമെന്നൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. തൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമായിരുന്നു അദ്ദേഹം. ശിവശങ്കർ പറഞ്ഞ പ്രകാരമാണ് 3 വർഷം ജീവിച്ചതെന്നും സ്വപ്ന വ്യക്തമാക്കുന്നുണ്ട്. നയതന്ത്ര ബാഗിൽ സ്വർണമുണ്ട് എന്ന് ശിവശങ്കറിനോട് പറഞ്ഞിരുന്നു. അത് കൃത്യമായി ശിവശങ്കർ അറിയാമായിരുന്നു. കേസ് ഭയന്ന് ബാംഗ്ലൂരിലേക്ക് പോകും വഴി ശിവശങ്കറോട് സംസാരിച്ചു. ശിവശങ്കർ ഉൾപ്പെടെ പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. ലോക്ക്ഡൌണിനിടെ യാത്രയ്ക്ക് സ്വാധീനം ഉപയോഗിച്ചോ എന്ന കാര്യം അറിയില്ല. കസ്റ്റംസ് ചോദിച്ചപ്പോൾ ശിവശങ്കർ തന്നെ അറിയാമോ എന്ന് ഉറപ്പില്ല എന്ന് പറഞ്ഞു. ഇത്ര ബന്ധമുണ്ടായിട്ടും തള്ളിപ്പറഞ്ഞത് ഏറെ വേദനിച്ചു. ജോലിക്കായി നൽകിയ സർട്ടിഫിക്കറ്റ് വ്യാജമാണ് എന്ന് ശിവശങ്കറിന് കൃത്യമായി അറിയാമായിരുന്നുവെന്നും സ്വപ്ന വെളിപ്പെടുന്നുണ്ട്. നയതന്ത്ര ബാഗ് വിട്ടുകിട്ടാൻ ഇടപെട്ടില്ല എന്ന ശിവശങ്കറിന്റെ പുസ്തകത്തിലെ വാദം തെറ്റാണ്. ബാഗിൽ എന്തായിരുന്നുവെന്ന് ശിവശങ്കറിന് വളരെ വ്യക്തമായി അറിയാമായിരുന്നു എന്നാണ് സ്വപ്നയുടെ വെളിപ്പെടുത്തൽ. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ എഴുതിയ ആത്മകഥ അശുദ്ധാത്മാവ് വെറും ആന എന്ന പുസ്തകത്തിലെ പരാമർശങ്ങൾ ഓരോന്നായി സ്വപ്ന തള്ളിക്കളയുകയാണ്. തന്നെ നിശബ്ദമാക്കി ജയിലിൽ അടയ്ക്കാനാണ് സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണത്തിലേക്ക് NIA കൊണ്ടുവന്നത്. ഇത് ശിവശങ്കറിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്നാണ് വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് അറിഞ്ഞതെന്നും സ്വപ്ന ആരോപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലോക്കറിൽ ഉണ്ടായിരുന്നെല്ലാം കമ്മീഷൻ പണമായിരുന്നു. ലോക്കർ ആരുടേതെന്ന് ലോകം മനസ്സിലാക്കട്ടെ. ജയിലിൽ കിടന്നപ്പോഴത്തെ വേദനയേക്കാൾ വലുതാണ് ശിവശങ്കർ തന്നെ തള്ളി പറഞ്ഞപ്പോഴുള്ള വേദനയെന്നും സ്വപ്ന പറയുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൽ എല്ലാം ശിവശങ്കർ ആയിരുന്നുവെന്നും അവർ വിശദീകരിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.